ദേവസ്വം അടുത്ത മീറ്റിങ്ങിലായിരുന്നു ഈ പള്ളി പെയിൻ്റ് അടിക്കുന്ന കാര്യം ഒന്ന് പറയണം. അതെ അതാണ് ഇതെടുക്കണമെന്ന് വെച്ചോ. അച്ചു ആ ശരി, നീ എന്നാ പോയിക്കോ. കാറ്റിസം ക്ലാസ്സിലൊന്നും കാണാനില്ലല്ലോ, എല്ലാ ദിവസവും ക്ലാസ്സിലൊന്നുള്ളൂട്ടോ. പള്ളിക്കൊന്നും വരാത്തേ, അപ്പനും അമ്മയും മരിച്ചോണ്ട് പള്ളിക്ക് വരവ് കുറച്ച് കുറവാണ് അച്ചോ. അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ. ഇനി എല്ലാ ദിവസവും പള്ളിക്ക് വന്നോളൂട്ടാ. നിങ്ങളൊക്കെയാണ് എല്ലായ്പ്പോഴും പള്ളിയിൽ വന്നിരുന്നത്, കാണാറുമ്പോ അതിന്റെ ഒരു വിഷമം. അതെ വർക്കി, നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അടിപ്പാവടരും പുള്ളിയിലും കളയാണെങ്കിൽ എന്റെ അടുത്ത് പറയണ്ടോ. ഞാൻ ആ പണിയൊക്കെ നിർത്തിയച്ചോ. നീ നിർത്തും, വേറെ വല്ല നീ പറയും. അച്ചോ ഞാൻ ഞാനൊരു കാഴ്ച കണ്ടു. നീ കണ്ടുല്ലോ. അതല്ലേ, അതല്ല അച്ചോ, ഇത് വേറെ കാഴ്ചനച്ചോ. ആണെങ്കിലും പറഞ്ഞ സമാധാനം കിട്ടില്ലോ. എന്നോട് തന്നെ നീ വന്ന് പറയോ. അതല്ല അച്ചോ, കുറെ ദിവസം ഞാൻ ഉറങ്ങിയിട്ട് സമാധാനല്ല അച്ചോ. ഉമ്മ സ്ഥലത്ത് എടുക്കാൻ വേണ്ടി വന്നാണ് അച്ചോ. ഞാനൊന്നും പറഞ്ഞോ. അച്ഛൻ ഒരു മഴ ദിവസമായിരുന്നു അച്ചോ. അമ്മമ്മ ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണെങ്കിൽ അവളെ ഞാൻ എവിടെ വേണമെങ്കിൽ ജോലിക്ക് വിടാൻ തയ്യാറാണ്. അതുപോലെ ഇനി പഠിപ്പിക്കണെങ്കിൽ എവിടെ വേണമെങ്കിൽ പഠിപ്പിക്കണേ ഞാൻ തയ്യാറാണ്. എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്. മോൻ എത്ര വർഷമായി അവിടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു? അഞ്ചാറ് വർഷമെങ്കിലും ആയില്ലയോ അവക്ക് അവിടേതായ ലക്ഷ്യങ്ങളുണ്ടെന്നേ. നീ എന്നാത്തിനാ അവരുടെ അവിടെ പിന്നാലെ നടന്ന് നിന്റെ ഭാവി നശിപ്പിക്കുന്നേ? ഇനി ഞാൻ അവിടെ ഇരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ അമ്മമ്മ. ഇനി ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു കാര്യത്തിനോ നിങ്ങളെ മുമ്പിൽ ഞാൻ വരില്ല. നീ ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്ത്.
നിർത്തിർത്ത്, ഈ കഥയിൽ നീ ഇല്ല വർക്കി, നീ എവിടെ? അത് പിന്നെ അച്ചോ, സത്യത്തില് നേരത്തെ അച്ഛൻ പറഞ്ഞ പണിക്ക് തന്നെ പോയതാണ് അച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ കുമ്പസാരം കേട്ടില്ലെങ്കിലോ, അതോടൊന്ന് അച്ഛത്തിലേറ്റേക്ക് പറഞ്ഞ്. എന്നാ ശരി, ശരിച്ചോ, വിശാംസിക്കട്ടെ. ഒന്ന് പടക്കല്ലടാ, ഞാൻ എന്താ വരുമല്ലേ. അത് സാധനം കൊടുത്തിട്ട് വരുന്നു. മാലിനിന്നതിൽ നെട്ടോട്ടമോടുന്ന മാനേ പുള്ളിമാനേ.